വീഡിയോ നമ്മളൊക്കെ ഇല്ല. ഗ്രീഷ്മയുടെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞുപോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്രീഷ്മയുടെ സെർച്ച് ഹിസ്റ്ററിയാണ്. ഗ്രീഷ്മയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയത് ഗ്രീഷ്മയുടെ സെർച്ച് ഹിസ്റ്ററിയാണ്. ഇല്ല എങ്കിൽ ഒരു ദൃശ്യം മോഡൽ നാടകമൊക്കെ ഗ്രീഷ്മ പ്ലാൻ ചെയ്ത് വിജയിക്കുമായിരുന്നു. ആദ്യ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിനോട് ഈ പറയുന്ന ഗ്രീഷ്മ പ്രതികരിച്ചത് ഗ്രീഷ്മ തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. അതായത് ക്രൈംബ്രാഞ്ച് ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് ഗ്രീഷ്മയുടേതായിട്ടുള്ള മറുപടി നൽകുന്നു. ഈ മറുപടി ആവട്ടെ ക്രൈംബ്രാഞ്ചിന് ഒരിക്കലും തള്ളിക്കളയാനും പറ്റുന്നില്ല. പക്ഷെ എവിടെയാണ് ഗ്രീഷ്മ പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീഷ്മയുടെ മൊബൈൽ ഫോണിനകത്ത് ഗ്രീഷ്മ സെർച്ച് ചെയ്ത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഗ്രീഷ്മ ഈ കേസിൽ പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഗ്രീഷ്മയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുമെന്നുള്ള ധാരണ ഗ്രീഷ്മക്കുണ്ട്. അതിനാൽ തന്നെ ഗ്രീഷ്മ ഈ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഫോണിനകത്ത് ഗ്രീഷ്മ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാകും ഈ കേസുമായി ബന്ധപ്പെട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഗ്രീഷ്മ ഹൈഡ് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിലീറ്റ് ചെയ്തതും ഈ ഹൈഡ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ അത് പുറത്തേക്കെടുക്കാൻ വേണ്ടിയിട്ട് സാങ്കേതിക വിദഗ്ധർക്ക് പറ്റും എന്നുള്ളത് ഗ്രീഷ്മക്ക് നേരത്തെ അറിയാം. എന്നാൽ അതിനെ പോലും മറിച്ച്, അതായത് അതിനെ പോലും തന്ത്രപരമായിട്ട് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമടക്കം ഈ മൊബൈൽ ഫോണിനകത്ത് ഗ്രീഷ്മ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീഷ്മക്കൊരു പ്രതീക്ഷയുണ്ട്, ആരുടെ അരികിലും ഫോണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒന്നും ബാക്കപ്പ് ആകാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് കൊടുത്തിരുന്നു. ഈ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് കൊടുത്ത ആ ഫോണ് തിരിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ലഭിച്ചു. അതിൽ നടുക്കുന്ന വിവരങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചു എന്ന് തന്നെ വേണം പറയാം. കാരണം ഇവളുടെ സെർച്ച് ഹിസ്റ്ററി ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നു. അപ്പോൾ ഈ സെർച്ച് ഹിസ്റ്ററി ക്രൈംബ്രാഞ്ചിന് ലഭിക്കുമ്പോൾ ഇതിലൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ളതൊക്കെ കണ്ടിട്ട് ഇവരുടെ കിളിപോയി. എങ്ങനെയാണ് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിനോട് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് ഈ കേസിൽ നിന്ന് ഊരിപ്പോകേണ്ടത്, ഏത് രീതിയിലുള്ള തന്ത്രം മെനയാം, അതുപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, തുടർന്ന് എന്തൊക്കെ നടത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒരു വിശാലമായ ഒരു സെർച്ച് ഇൻ്റർനെറ്റിലൂടെ ഈ പറയുന്ന ഗ്രീഷ്മ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സെർച്ച് ഹിസ്റ്ററി പുറത്തു വന്നതോടുകൂടിയിട്ട് ആദ്യഘട്ടത്തിൽ ഓരോ ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം നൽകിയിരുന്ന ഗ്രീഷ്മക്ക് അടിപതറാനുള്ള കാരണം ഈ സെർച്ച് ഹിസ്റ്ററി പോലീസ് ഇവൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചു കൊടുക്കുമ്പോൾ ഉത്തരമില്ലാതായി. അങ്ങനെ ഉത്തരമില്ലാതായി വരുമ്പോൾ ഒന്നിന് ഒന്ന് ഓരോന്നോരോന്നായി മറുപടി കൊടുത്തിരുന്ന ഗ്രീഷ്മക്കാവട്ടെ അടിപതറി. അവസാനം ഒരു രക്ഷയുമില്ലാതെ ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഗ്രീഷ്മയുടെ എല്ലാ നാടകങ്ങളും പൊളിച്ചത് ഗ്രീഷ്മയുടെ സെർച്ച് ഹിസ്റ്ററി തന്നെയാണ്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അതല്ല എങ്കിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെർച്ച് ഹിസ്റ്ററി. കാരണം ഈ സെർച്ച് ഹിസ്റ്ററി ഈ കേസിൻ്റെ വലിയ ഭാഗമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല. ചോദ്യം ചെയ്യലിലൂടെ ഈ കുറ്റസമ്മതം നടത്താനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയായി മാറി ഈ സെർച്ച് ഹിസ്റ്ററി. കാരണം ഇതിലൂടെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, അതിന് ഹൈഡും ചെയ്തു വെച്ചിരുന്നു. പക്ഷെ അതൊക്കെ റിട്ടേൺ വരും, അല്ലെങ്കിൽ അതൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ഗ്രീഷ്മ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇല്ലായിരുന്നുവെങ്കിൽ, ഈ പറയുന്ന പോലെ ഗ്രീഷ്മയുടെ എല്ലാ പ്ലാനും വിജയിച്ചിരുന്നുവെങ്കിൽ, ദൃശ്യത്തിൽ മോഹൻലാലൊക്കെ വിജയിച്ചു വരുന്നത് പോലെ, ആ സംഭവത്തിന് അതിൻ്റെതായിട്ടുള്ള തക്കതായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അത്തരമൊരു ദൃശ്യം മോഡൽ വിജയം ഈ പറയുന്ന ഗ്രീഷ്മക്കുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പറശാല പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രീഷ്മക്ക് സാധിച്ചത്. പക്ഷെ ക്രൈംബ്രാഞ്ച് മൊബൈൽ ഫോൺ വളരെ വ്യക്തമായി പരിശോധിച്ചതിലൂടെ നിരവധി കാര്യങ്ങൾ അതിൽ നിന്ന് ലഭിച്ചതോടുകൂടിയിട്ട് ആ കുരുക്ക് അങ്ങ് മുറുകി എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഗ്രീഷ്മ ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ ഇനി ചില സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ ഗ്രീഷ്മ ഉടൻ തന്നെ ജയിലിലേക്ക് പോകാനുള്ള സമയമടുത്തു വന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്ന് തന്നെയാണ് ഷാരോണിൻ്റെ കൊലപാതകം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.